ചേട്ടാ രണ്ട് ചായ പഞ്ചസാരയൊക്കെ ഇത്തിരി കൂട്ടി എടുത്തോട്ടാ. എനിക്ക് പഞ്ചസാര വേണ്ട. പഞ്ചസാര വേണ്ടേ? അപ്പൊ ഒരെണ്ണം വിത്തൗട്ട്. വിത്തൗട്ട് അല്ല, പഞ്ചസാര കുറച്ച്. ആ ഒരെണ്ണം പഞ്ചസാര കൂട്ടി, ഒരെണ്ണം പഞ്ചസാര കുറച്ച്. ഉണ്ടംപരി ഉണ്ടോ? തല്ല ഉണ്ടംപരി ഉണ്ട്. എനിക്ക് വേണ്ട ഉണ്ടോ? രണ്ടുണ്ടം എനിക്ക് വേണ്ടെന്ന്. എന്നാ ഒരു ഉണ്ടംപരി. മധുരം കുറച്ച്. ഇവനിപ്പോ എന്തെന്താ പറ്റിയത്? സാധാരണ പെണ്ണുങ്ങളുടെ കോളേജ് എന്ന് പറയുമ്പോ ചാടി തുള്ളുന്നതാണ്. ഇന്നേ വിമല കോളേജിലാ കേട്ടോ. അറിഞ്ഞു. മതി അടിച്ചോളാം, കുറച്ചെടുത്തോ. ഇവനൊക്കെ എന്താ പറ്റിയത്? മത് ഈ സ്റ്റെപ്പ് നല്ലതല്ലടാ. എനിക്കിഷ്ടല്ല. എന്താണ്, ഞാൻ നേരത്തെ ശ്രദ്ധിക്ക, ചായ കുടിച്ചപ്പോഴേ ശ്രദ്ധിക്ക. എന്താ നിനക്ക് മൂഡ് ഓഫ്? മാത്രം ഒന്ന്, നമ്മള് തൃശ്ശൂർ വിമല കോളേജിലേക്കാ പോകുന്നേ. ഒരുപാട് നല്ല പെൺകുട്ടികളുണ്ട്. സാധാരണ അങ്ങനെ പറയുമ്പോ നീ തുള്ളിച്ചാടുന്ന ആളല്ലേ. എന്താ നിന്റെ പ്രശ്നം? നിങ്ങളാണ് എന്റെ പ്രശ്നം. ഞാനോ? ആ ഞാൻ എന്ത് ചെയ്തടാ? ആരെയും പ്രസിദ്ധകാരാണ്. ആ എനിക്കറിഞ്ഞൂടാ. പിന്നെ നോക്കി, യൂട്യൂബിൽ ഒരു കമന്റ് വന്നിട്ടുണ്ട്, നിങ്ങൾ എനിക്കറിയാം. അവസാനം നിങ്ങൾ എന്നെ ചെയ്യിപ്പിച്ചേക്കണേ. കോളേജ് സൂപ്പർ, പ്രസീത നല്ലതാണല്ലോ. അതൊക്കെ നല്ല പ്രോഗ്രാം നന്നായിട്ടുണ്ട്. ഒടുവിലത്തെ പെൺകുട്ടികളുടെ ഡാൻസ് സൂപ്പർ. അത് ഓക്കെ. പിന്നെ കല്ലു നന്നായിട്ട് ഡാൻസ് കളിക്കുന്നുണ്ട്. പക്ഷേ മാത്തു, മാത്തു ചായൻ എന്താണ് ഡാൻസ് കളിക്കാത്തത്? മാത്തു ചായന്റെ നല്ല അടിപൊളി ഡാൻസ് കാണണം. എനിക്കറിയത് നിങ്ങൾ ആരാണ്ടിനെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നത്. ഓൾ ദി ബെസ്റ്റ് മാത്തു ചായൻ എന്നാണ് അവസാനം. എനിക്കറിയാം അതെന്താ സൈക്കോളജിക്കൽ മൂവ് ആണ്. എന്നെ മറ്റേ തളർത്താതിരിക്കാൻ എന്ന ആ കാര്യം അറിയിക്കുക വേണം. അല്ലടാ, നിന്നെ ഇഷ്ടപ്പെടുന്ന കുട്ടിയാ, നിനക്ക് ഡാൻസ് കളിക്കണം, അത്രയല്ലേ ഉള്ളൂ. എനിക്ക് കോൺഫിഡൻസ് ഉണ്ടാവും, അത് ശരിയാവൂലോ. ഇതാണ് ഞാൻ പറഞ്ഞത്. ഇത് നീ നല്ല കോൺഫിഡന്റ് ആയിട്ട് എന്റെ അടുത്ത് ഒരു 10 മിനിറ്റ് നിന്നാ ഇന്ന് ഡാൻസ് കളിക്കാൻ പഠിക്കും. ഇന്ന് വിമല കോളേജ് പൊളിക്കും നമ്മള്. ഇപ്പഴാ വെറുതെ കൈ ഇങ്ങനെ വെക്കി, കൈ ഇങ്ങനെ വെക്കി. എന്നിട്ട് ഇങ്ങോട്ട് പിടിക്കേ, ഇങ്ങനെ പിടിക്കേ. ഈ കൈ അങ്ങോട്ട് പിടിക്കേ. എന്നിട്ട് വെറുതെ ഒന്ന് ഇങ്ങനെ ഒന്ന് കുലുങ്ങേ. ഓക്കെ അല്ലേ? ഓക്കെ അല്ലേ? കുറച്ച് ചാട് വാ വാ. ഇനി കാലൊന്ന് നോക്കിയേ. ഓക്കെ അല്ലേ? കുറച്ച് പക്ക സിമ്പിൾ പണി, നല്ല എഫക്റ്റ്. ഇനി കാല് ചേർത്ത് വെച്ചേ. Udan Panam co-presented by Sunidra Spring Mattress. Kelam Active of Invest Udan Panathil Vijayikalkku samana nalkunnu Pittapillil Agencies. Idu Thrissurinte Vimala College. Idu Thrissurinte Soundaryam. Kallu Mathu, njane ഈ അമ്പലത്തിലും പള്ളിയിലും ഒക്കെ ആയിട്ട് ഒരുപാട് പ്രദക്ഷിണങ്ങൾ നടത്തിയിട്ടുണ്ട്. പക്ഷെ ജീവിതത്തിൽ ഇത്രയും നല്ലൊരു പ്രദക്ഷിണം ഞാൻ ഇന്നേ വരെ നടത്തിയിട്ടില്ല. കല്ലു മാത്തു,
നമ്മുടെ ഈ പ്രദക്ഷിണം കഴിഞ്ഞപ്പോൾ ആയിരക്കണക്കിന് പെൺകുട്ടികൾ ആയിരക്കണക്കിന് സുന്ദരിമാർ പഠിക്കുന്ന ഈ കോളേജില് ഒരു പ്രദക്ഷിണം നടത്തി കഴിഞ്ഞപ്പോ ദൈവമേ ഒരു മൂന്ന് മൂക്കുണ്ടായിരുന്നെങ്കിൽ എന്ന് ചിന്തിച്ചു പോയി. അത്രയും ശ്വാസമെടുക്കേണ്ടി വന്നു. കല്ലു, ഇവിടെ ഇങ്ങനെ നിൽക്കുന്ന സമയത്തെ നമ്മൾ നോക്കുന്ന സമയത്ത് ഇങ്ങനെ പ്രാവുംകൂട് പോലെ കൊറേ സ്ഥലങ്ങൾ കാണുന്നുണ്ട്. അടാ, എനിക്ക് ഏറ്റവും സന്തോഷമായ എന്താന്ന് വെച്ചാൽ ടെറസിന്റെ മുകളിൽ ഇങ്ങനെ വരി വരിയായിട്ട് നിരന്തരമായിട്ട് നിൽക്കുന്നുണ്ടോ, എന്റെ മനസ്സലിഞ്ഞുമായി മാത്തു. ആ ആകാശത്തിന് ചോട്ടിൽ നിൽക്കുന്ന സർവ എണ്ണങ്ങൾക്കും വെയിൽ പോലും അവഗണിച്ചുകൊണ്ട് അവിടെ നിൽക്കുന്ന എല്ലാവർക്കും മാത്തു. യെസ് കല്ലു, നമ്മൾ പോയ കോളേജുകളില് മാസം എന്ന് പറയുന്നത് അല്ലെങ്കിൽ മരണമാസം എന്ന് പറയുന്നത് തൃശൂർ വിമല കോളേജ് തന്നെയാണ്. അപ്പൊ അത് മാസാണെന്ന് അറിയിക്കാൻ വേണ്ടിയിട്ട് തൃശ്ശൂരിലെ സുന്ദരിമാരൊന്ന് കൈവീശി കാണിച്ച എല്ലാരും ഒരു സൈഡിൽ തുടങ്ങും. ഒരു ഗംഭീര ഇതാ സുന്ദരിമാരുടെ നടുവിലേക്ക് നമ്മുടെ റിയൽ ഹീറോ എത്തിക്കഴിഞ്ഞു. നമ്മുടെ സഞ്ചരിക്കുന്ന ATM സഞ്ചരിക്കുന്ന ATM മത്സരിച്ച് വിമല കോളേജിന് 500,000 രൂപ വരെ സ്വന്തമാക്കാനുള്ള അവസരമാണ് ഇന്ന് ഇവിടെ ഒരുങ്ങുന്നത്. റെഡിയാണോ വിമല കോളേജ്? റെഡിയാണോ വിമല കോളേജിലെ തരുണിയും മണികളും? റെഡിയാണോ സുന്ദരിമാർ? റെഡിയാണോ? ഇപ്പോഴത്തെ നമ്മുടെ കേരളത്തിന്റെ ഹീറോയ്ക്ക്, കേരളത്തിലെ സഞ്ചരിക്കുന്ന ഹീറോ നമ്മുടെ മണിരത്നത്തിന് ഒരു ഹീറോയിൻ വേണ്ടേ? വേണം. വിമല കോളേജിൽ ഒരു ഹീറോയിൻ വേണ്ടേ? മാത്തു, ഹീറോയിനെ വിളിക്ക്. തൃശൂരിന്റെ ഈ സ്വർഗത്തിന്റെ നടുവിൽ നിന്ന് മത്സരിക്കാനായിട്ട് ഏറ്റവും ആദ്യം എത്തുന്നു ക്രിസ്റ്റീന സീജോ. ക്രിസ്റ്റീനക്ക് ഇതിനു മുൻപ് എപ്പോഴെങ്കിലും ഇങ്ങനെ ഒരു വെൽക്കമിങ് കിട്ടിയിട്ടുണ്ടോ? ക്രിസ്റ്റീന അത്യാവശ്യം നല്ല രീതിയിൽ പുസ്തകം വായിക്കുകയും ലോക വിവരം സമ്പാദിക്കുകയും ഒക്കെ ചെയ്യുന്ന കുട്ടിയാണോ? അല്ല, തീരെയല്ല. പിന്നെ എങ്ങനെ ഇവിടെ വരെ വന്ന് പെട്ടു? പറ, എങ്ങനെയോ പെട്ടു. എങ്ങനെയൊക്കെ വന്ന് പോയതാണ്? ക്രിസ്റ്റീനക്ക് ഒരു ആത്മവിശ്വാസം ഉണ്ട്. ഇന്ന് ATM അത്യാവശ്യം നന്നായിട്ട് കാശടിച്ചെടുക്കാൻ പറ്റുന്നു. ആഗ്രഹമൊക്കെ ഉണ്ട്. എല്ലാവരുടെ സപ്പോർട്ട് കൊണ്ട് നടക്കും തോന്നുന്നു. എല്ലാവരുടെ സപ്പോർട്ട് കൊണ്ട് രണ്ടു പ്രാവശ്യം നടക്കുള്ളൂ. അത് മതിയെങ്കിൽ ഒന്നാമത്തെ ചോദ്യം കൂടി ചോദിക്കട്ടെ? ആയിക്കോട്ടെ, തുടങ്ങല്ലേ നമ്മള്. സർവ എണ്ണങ്ങളും സമ്മതം തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ക്രിസ്റ്റീനയെ തേടി ഏറ്റവും ആദ്യത്തെ ചോദ്യം വരുന്നു ATMലേക്ക്. എന്താണ് ATM? ഈ തരുണി മണിക്കുള്ള ചോദ്യം. ഹമ്പ, ഏറ്റവും ആദ്യം തന്നെ വന്നിരിക്കുന്ന ചോദ്യം അല്ല കേട്ടോ, ടാസ്ക് ആണ്. ടാസ്ക് ഇതാണ്, ATMൽ നിന്ന് കേൾക്കുന്ന ഡയലോഗ് ഏത് സിനിമയിലേതാണ്? സിംപിളാ. പറ്റുവാ? പറ്റും, പറ്റണം. അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം, ഏറ്റവും ആദ്യം തന്നെ ATMനെ അറിയിക്കണേ. എന്താ റെഡിയാണ്? നിങ്ങള് വന്നോളാ. വിമല കോളേജ് റെഡിയാണ്. ATM പറയൂ, എന്താണ് നമ്മുടെ ക്രിസ്റ്റീനക്കുള്ള ഡയലോഗ്? കാണട്ടും, ഞാൻ ചപ്പാത്തി കഴിക്കാറില്ല, ചോറാണ് തിന്നണത്. അതുകൊണ്ട് എനിക്ക് ഇന്ത്യ അറിയാനും പാടില്ല. അതാണ് കാണാ കാണാന്നുണ്ടപ്പോ ഞാൻ വേണ്ടാന്ന് പറഞ്ഞത്. ബസ്സെന്ന് തലക്കാൻ പറ്റുന്ന ഇത്തിരി ചോറ് തരും. ഓ, ഇതും ഹിന്ദിയാണ്. എനിക്ക് ചപ്പാത്തി നഹി നഹി, എനിക്ക് ചോർ ചോർ. പിടിയിട്ടിയാ? പഞ്ചാബി ഹൗസ്. ഉറപ്പിക്കാവോ? ഉറപ്പിക്കാം. ക്രിസ്റ്റീന പറഞ്ഞിരിക്കുന്ന ഉത്തരം പഞ്ചാബി ഹൗസ് എന്നാണ്. ശരിയാണോ ഉത്തരം? അവർക്ക് സംശയമൊന്നുമില്ല. ശരിയായിട്ടുള്ള ഉത്തരമാണോ ATM? പഞ്ചാബി ഹൗസ്. ക്രിസ്റ്റീന ആദ്യമായി കിട്ടിയിരിക്കുന്നു 5,000. കയ്യടി പോരാ, കാശെടുക്കട്ടെ, വാ. തൃശൂർ വിമല കോളേജിന്റെ ജനറൽ സെക്രട്ടറിയാണ് നമ്മുടെ കൺമുൻപിൽ നിന്ന് മത്സരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഈ കാശ് മുഴുവൻ യൂണിയൻ ഉള്ളതാണോ? അപ്പൊ ഞങ്ങൾ ഫൈനാൻസ് നടത്താൻ ഫണ്ട് വേണല്ലോ, അതിലേക്ക് എടുക്കണമെന്നാണ് ആഗ്രഹം. എത്ര മോളെ കിട്ടുന്ന അറിയാലോ, നോക്കട്ടെ. എത്ര കിട്ടിയാലും ഫൈനാൻസിലേക്കാണ് ആവണം എന്നാണ് ആഗ്രഹം. വേണോ, നമുക്ക് അടിച്ചു പൊളിക്കാനുള്ളത് ഫൈനാൻസ്. ഇവർക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ എടുക്കാല്ലേ. ഒരുപാട് പ്രേക്ഷകർ നമ്മുടെ ഉടൻ പണം എന്ന പ്രോഗ്രാം കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. ഇതിൽ തന്നെ വിമല കോളേജ് ഏറ്റവും ആദ്യമായിട്ട് കാണുന്ന ഒരുപാട് ആളുകൾ ഉണ്ടാവും.
അവരോടായിട്ട് എന്താണ് വിമല കോളേജിന്റെ ജനറൽ സെക്രട്ടറിക്ക് പറയാനുള്ളത് ഈ വിമല കോളേജിനെ പറ്റി? ഒരുപാട് സുന്ദരികളുള്ള കോളേജാണ്, അതെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ആൺകുട്ടികളെക്കാളും ചങ്കൂറ്റുള്ള പെൺകുട്ടികളുള്ള കോളേജാണ് വിമല കോളേജ്. കല്ലു, പേടിക്കണം, ഭയക്കേണ്ടിയിരിക്കുന്നു. അതെ കല്ലു സിംഗ്, യെസ് പിടിച്ചോ, നമുക്കൊരു ഇത്തിരി കൂടി ആവശ്യമുണ്ട്. എന്താണ്? എയർ പിടിച്ചോ. ഇനി നമുക്ക് രണ്ടാമത് ചോദ്യം ചോദിച്ചാലോ. ഇപ്പൊ കയ്യിൽ 5000 രൂപയുണ്ട്, 2 ലൈഫ് കയ്യിൽ തന്നെ ഇരിപ്പുണ്ട്. വിമല കോളേജിന്റെ ഫൈൻ ആർട്സ് ഡേക്ക് വേണ്ടിയിട്ട് എത്ര രൂപ നമുക്ക് സമ്പാദിക്കാൻ പറ്റും എന്നുള്ളതാണ് ഇന്ന് അറിയേണ്ടത്. എന്താണ് എ ടി എം ജിമിക്ക് കുട്ടിക്കുള്ള രണ്ടാമത്തെ ചോദ്യം? കൂടംകുളം ആണവ നിലയം ഏത് സംസ്ഥാനത്ത് സ്ഥിതി ചെയ്യുന്നു? കർണാടക, തമിഴ്നാട്, ആന്ധ്രാപ്രദേശ്, ബീഹാർ. അറിയോ? ഡൗട്ട് ഉണ്ട്. അപ്പൊ എന്ത് ചെയ്യണം? കൂടംകുളം കുളാവോ? കർണാടക. ആ ചോദ്യത്തിന് ലൈഫ് എടുക്കാനായിട്ട് തീരുമാനിച്ചിരിക്കുന്നു ജനറൽ സെക്രട്ടറി. ലൈഫ് എടുത്താ റൈറ്റ് സൈഡ് കറണ്ട് ലൈഫ്. ഏത് ലൈഫാണ്? ആൾക്കൂട്ടമാണോ സുഹൃത്താണോ? ആൾക്കൂട്ടം. വിമലയിലെ സുന്ദരിമാരെ, തമിഴ്നാട് എന്നാണ് കൂടെ നിൽക്കുന്നോ? തമിഴ്നാട് ഓർപ്പിച്ചു. തമിഴ്നാട് കൂടെ നിൽക്കുന്നു. ഈ ഉത്തരം ശരിയാണെങ്കിൽ അത് ക്രിസ്റ്റീനയുടെ മിടുക്കല്ല, വിമല കോളേജിലെ സർവ പിള്ളങ്ങളുടെയും മിടുക്കാണ്. ചോദിക്കട്ടെ, ശരിയായിട്ടുള്ള ഉത്തരമാണോ എ ടി എം? വിമല കോളേജ് മുഴുവൻ പറഞ്ഞ തമിഴ്നാട്. ഇപ്പൊ ഇവിടെ ഒരു പടം ഒരുങ്ങി നിൽക്കണെയാണ് കോളേജിന്റെ കുറച്ച് മുത്തുമണികൾ ഡാൻസ് കളിക്കാനായിട്ട്. കോളേജിന്റെ
ഹീന ഇതുപോലത്തെ മനോഹരമായ ആചാരങ്ങൾ ഇനിയും ഉണ്ടോ? മാത്രം അവസാനം ഈ കുട്ടികളുടെ കൂടെ പോയി ഡാൻസ് കളിച്ചപ്പോഴേ കളറുകാക്ക ആകാശത്ത് കറങ്ങി പറക്കുകയാണെന്ന് വരെ തോന്നിപ്പോയി. ആ ഞാൻ പറയട്ടെ, കറക്റ്റ് ഫീലിംഗ് അതായിരുന്നില്ല. സ്വർഗം താണിറങ്ങി വന്നതോ? അതെ, നമുക്ക് അടുത്ത ചോദ്യം ചോദിക്കാം. റെഡിയാണോ? റെഡി. അതിന് മുമ്പ് ഒരു കാര്യം ചോദിച്ചോട്ടെ, വീട്ടിൽ ആരൊക്കെ ഉണ്ടെന്ന് ചോദിക്കട്ടെ. വീട്ടില് പപ്പ, മമ്മി, അനിയത്തി, അനിയൻ. നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക്. എന്താണ് ക്രിസ്റ്റീനെ കാത്തിരിക്കുന്ന അടുത്ത ചോദ്യം? ഏറ്റവും ബ്രസീലിന്റെ തലസ്ഥാനം ഏത്? വെല്ലിംഗ്ടൺ, ബ്രൂണസ് ഐറിസ്, റിയോ ഡി ജനീറോ, ബ്രസീലിയ. അക്ക മാലും ബ്രസീലിയ. ബ്രസീലിയ ഉറപ്പിക്കാം? ഉറപ്പിക്കാം, ഉറപ്പിക്കാം. പറ പറ ബുദ്ധിയുടെ സിരാ കേന്ദ്രമാണെന്ന് തോന്നുന്നു മാത്തു. എല്ലാരും കൈ, അഞ്ചിത വന്നപ്പോഴത്തേക്ക് എല്ലാരും കൈയടിക്കുന്നു. അറിയോ, റിയോ ഡി ജനീറോ. ഉറപ്പാണ്? ഉറപ്പാണ്. മൈക്കൊന്ന് കൊടുത്തേ. ഉറപ്പിക്കുന്നോ? റിയോ ഡി ജനീറോ. അയ്യോ ഡി വാ. റിയോ ഡി ജനീറോ എന്നാണ് സുഹൃത്ത് ഉത്തരം പറയുന്നത്. അവിടെ ചെന്ന് നിൽക്കാം. സുഹൃത്തും തൽക്കാലം അവിടെ തന്നെ നിൽക്കുക. കാരണം ഉത്തരം തെറ്റാണെങ്കിലേ നമുക്കൊരു ആള് വേണ്ടേ തല്ലാൻ. ചോദിച്ചോക്കെ നമുക്ക്. റിയോ ഡി ജനീറോ ശരിയായിട്ടുള്ള ഉത്തരമാണോ? ഉറപ്പിക്കാവോ? ശരിയായിട്ടുള്ള ഉത്തരമാണോ? എ ടി എം റിയോ ഡി ജനീറോ. യെസ്. എന്ത് ഉത്തരം തെറ്റാണ്. മാത്തു അങ്ങനെ യെസ് എന്ന് വിളിക്കാൻ കാരണം എന്താന്ന് വെച്ചാ പൈസ സേവ് ആയല്ലോ. യെസ് യെസ് എന്ന് പറഞ്ഞതാ ഉത്തരം തെറ്റിപ്പോയി. ശരിയായിട്ടുള്ള ഉത്തരം ബ്രസീലിയ. ആ ശബ്ദം പിന്നെയും കേൾക്കുന്നുണ്ട് ഇവിടെ. തല്ലിക്കോ വേണമെങ്കിൽ. നല്ലടി കൊടുത്തോ. ആ കെമിസ്ട്രിയിലെ കൊച്ചിന് നല്ല രണ്ട് പെൺകുട്ടികളെ വലിയ പോരടിക്കുന്നതാണ് നല്ല രസമുണ്ടല്ലേ. വെറും കൈയോടെയല്ല മടങ്ങുന്നത്. മത്സരിച്ചു. 15,000 രൂപയുടെ ചോദ്യത്തിലാണ് കാലിടറി വീണത്. പക്ഷെ 10,000 പകുതി 5,000 രൂപയുമായിട്ടാണ് തിരിച്ചു പോകുന്നത്. വിമല കോളേജിന്റെ ജനറൽ സെക്രട്ടറി ആ കാശ് ഇപ്പോൾ ഉടൻ പണത്തിന് വേണ്ടിയിട്ട് കല്ലു സിംഗ് കൈമാറുന്നു. കല്ലു വേഗം. മാത്തു, യെസ്, ഈ 5,000 രൂപ എന്ന് പറയുന്ന ഒരു ചെറിയ ജിമ്മിക്ക് കമ്മലുണ്ടാവും. അതെ, നല്ലൊരു കൈയടി. വിജയികൾക്ക് സമ്മാനം നൽകുന്നു പിട്ടാപ്പിള്ളിൽ ഏജൻസീസ്. വിമല കോളേജിന്റെ നടുവിൽ നിന്ന് മത്സരിക്കാൻ, ഈ സ്നേഹത്തിന്റെ നടുക്ക് നിന്ന് മത്സരിക്കാനായിട്ട് ഇനി എത്തുന്നു സരോ. ഓഹോ, സരോ എന്ന് പറയുന്നത് ഇവിടുത്തെ ലേഡീസ് സൂപ്പർ സ്റ്റാർ അല്ലയോ? സരോ, ഇത് എന്താണ് സംഭവം? ചങ്കുറുപ്പുള്ള കുറച്ച് കുട്ടികളുടെ, കുറച്ച് പെൺപിള്ളേരുടെ ചങ്കുറുപ്പുള്ള ഒരു ചെയർപേഴ്സൺ ആയതുകൊണ്ടാണ്. പിള്ളേര് തെരഞ്ഞെടുത്ത ചെയർപേഴ്സൺ ആണ് അപ്പോ ഉടൻ പണത്തിൽ മത്സരിക്കാനായിട്ട് എത്തിയിരിക്കുന്നത്. പേര് കൊള്ളാലോ. സരോ, ഫുൾ നെയിം എന്താ? സരോ ജോസ് ഒലുകാരൻ. പിള്ളേരെല്ലാവരും ഇപ്പൊ രണ്ട് കൈയും പൊക്കി നിൽക്കുന്നുണ്ട്. എന്തുകൊണ്ടായിരുന്നു സോഷ്യോളജി? എന്തുകൊണ്ടായിരുന്നു വിമല കോളേജ്? സോഷ്യോളജി എനിക്ക് സൊസൈറ്റീനെ കുറിച്ച് പഠിക്കാൻ ഭയങ്കര ആഗ്രഹമായിരുന്നു. അവരിങ്ങനെ അവരെന്തുകൊണ്ടാണ് നന്നാവാത്തത്, എങ്ങനെ അവരെ നന്നാക്കണം എന്നൊക്കെ പഠിക്കാൻ ഭയങ്കര ആഗ്രഹമായതുകൊണ്ട് തന്നെയാണ് സോഷ്യോളജി എടുത്തത്. വിമല കോളേജ് എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ ഈ എനർജി എവിടെ കിട്ടും സർ? എങ്ങനെ ഈ വിമല കോളേജിൽ നിന്ന് ജയിച്ചു? ഈ കൈയടികൾ കേട്ടില്ലേ, അത് തന്നെയാണ് അതിന്റെ ഉത്തരം. ഈ സമൂഹത്തിൽ ഒരുപാട് കാര്യങ്ങൾ മാറ്റണം 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 എന്നുള്ള ആഗ്രഹവുമായിട്ടാണ് ഈ സിംഹത്തിന്റെ മടയിൽ വന്ന് കയറിയത്. എന്തൊക്കെയാണ് ഈ സമൂഹത്തിലെ ആണുങ്ങളുടെ മാറ്റേണ്ട കാര്യം? ആണുങ്ങളെ മാറ്റാനൊന്നുമില്ല, അവരാണാണ് എന്നുള്ള കാര്യം മറന്ന് അവരൊരു മനുഷ്യനാന്ന് ഓർത്താൽ മാത്രം മതി. എന്തൊക്കെ കാര്യങ്ങളാണ് ആണുങ്ങളുടെ കാര്യത്തില് നമുക്ക് ഇറിറ്റേറ്റഡ് ആയിട്ട് തോന്നിയിട്ടുള്ളത്?
ആദ്യം തന്നെ പറഞ്ഞോളട്ടെ, ഇറിറ്റേഷന് കൂടുതലായിട്ട് അവർ തരുന്ന ബ്രദേർലി ഫീലിംഗ് അവർക്ക് തന്നെ തരാൻ പറ്റൂ. അപ്പം ഈ നാട്ടിലുള്ള എല്ലാവരും, എല്ലാ പെൺകുട്ടികളും ആദ്യം തന്നെ ആൺകുട്ടികളെ കുറ്റം പറയുന്നതിനപ്പുറത്ത് നല്ലൊരു ചേട്ടനാവാൻ അവർക്ക് തന്നെ പറ്റൂ, നല്ലൊരു അച്ഛനാവാനും അവർക്ക് തന്നെ പറ്റൂ. മാത്തു, ശരിക്കും പറഞ്ഞാൽ വിമല കോളേജിൽ ഒരുപാട് സഹോദരന്മാരുടെ ആവശ്യമുണ്ട്. അയ്യോ, ഇല്ല, അതിന്റെ ആവശ്യമില്ല. ഇവിടെ തന്നെ ഞങ്ങൾക്ക് സഹോദരിമാർ ഇഷ്ടം പോലെ ഉള്ളതുകൊണ്ട് സഹോദരന്മാരുടെ ആവശ്യമില്ല. ഈ ചേപ്പാസൻ ഇങ്ങനെ നിൽക്കുമ്പോഴത്തേക്ക് ഒരു ചേമാന്റെ ഗെറ്റപ്പ് ഇല്ലടാ. ആ, ഒരു പൗരുഷല്ലേ കുറച്ച്? ഇല്ലേ സരോ, സരോ, അത് സ്ത്രീത്വം എന്ന് മാറ്റുന്നതിൽ നല്ലത്. ഇതാണ് സ്ത്രീത്വം. അതായത് സരോക്ക് സഹോദരനായിരിക്കാൻ താല്പര്യമില്ല, സഹോദരിയായിട്ടിരിക്കാൻ തന്നെയാണ് താല്പര്യം. തീർച്ചയായിട്ടും. ഐ പ്രൗഡ് ടു ബി എ വുമൻ, ഐ പ്രൗഡ് ടു ബി എ വുമൻ. നമ്മുടെ മഴവിൽ മനോരമയിൽ ഉടൻ പണം കാണുന്ന എല്ലാ സ്ത്രീകളും ഇപ്പോ ഭയങ്കരമായിട്ട് മോട്ടിവേറ്റഡ് ആയിട്ടുണ്ടാവും. പ്രത്യേകിച്ച് ഞങ്ങളുടെ അമ്മമാര്, അവർക്കാണ് നന്ദി. ഒരു കാര്യം ചോദിച്ചോട്ടെ, എവിടെയായിരുന്നു ഇത്രയും നേരം? അത് മാത്രമല്ല, ലേറ്റ് ആയാലും ലേറ്റസ്റ്റ് ആയിട്ട് വരും. ലത്താണ് മോളെ, നീ പൊളിയാലട്ടാ, പൊളിയാണ്. ഒന്നൊന്നര സരോ, ഒരു കോളേജ് മുഴുവൻ ഒന്നടങ്കം ചങ്ക് പറിച്ച് കൂടെ നിൽക്കുന്നുണ്ട് ഇപ്പോ. നമുക്ക് ചോദിക്കാം ഒന്നാമത്തെ ചോദ്യം, എത്ര രൂപയ്ക്കുള്ള ചോദ്യമാണ് വരുന്നത്? എന്താണ് ചോദ്യം നോക്കാം നമുക്ക്. എന്താണ് എ ടി എം? ആ ചോദ്യം 5000 രൂപയുടെ ചോദ്യം വരുന്നു. ചോദ്യം ഇതാണ്, ലാൽ ബാഗ് ഉദ്യാനം എവിടെയാണ്? ഡൽഹി, കൊൽക്കത്ത, മുംബൈ, ബംഗളൂരു? ബാംഗ്ലൂർ. ബാംഗ്ലൂർ വരൂ. നമ്മൊരു ബാംഗ്ലൂർ എന്നുള്ള പേരൊക്കെ മാറ്റി കഴിഞ്ഞിട്ടും ആളിപ്പോഴും ഇംഗ്ലീഷിലാ. ബാംഗ്ലൂർ ബാംഗ്ലൂരു എന്നാണ് ഉത്തരം പറഞ്ഞിരിക്കുന്നത്. ചോദിച്ചോക്കട്ടെ, ശരിയായിട്ടുള്ള ഉത്തരമാണോ? ചോദിക്കാം. കണ്ട ധൈര്യം, കണ്ട കണ്ടു കണ്ടു പെങ്കൊച്ചിന്റെ ധൈര്യം, കണ്ട കണ്ടു 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 പഠിക്കി കോൺഫിഡൻസ്. ശരിയായിട്ടുള്ള ഉത്തരമാണോ എ ടി എം? ബാംഗ്ലൂർ. സരോ, ഒരൊറ്റ ചോദ്യം, നല്ല ബോൾഡ് ആയിട്ടുള്ള ഒരു ക്യാരക്ടർ മലയാള സിനിമയിൽ കിട്ടിയാ ചെയ്യോ? ചെയ്യും. ചെയ്യും. ചെയ്തിട്ടുണ്ട്. ചെയ്തിട്ടുണ്ട്. ഏത് വേഷം? ഞങ്ങളുടെ തൃശ്ശൂർകാരെ ചങ്ക് പറിച്ചുകൊണ്ടൊരു സിനിമ ഉണ്ടായിരുന്നു, പ്രാഞ്ചിയായിട്ട് നിന്റെ സെയിന്റ് എന്ന് പറഞ്ഞു. അറിഞ്ഞില്ല, പറഞ്ഞില്ല. ഇന്ത്യൻ സിനിമയിലെ തന്നെ ഏറ്റവും മികച്ച താരങ്ങളിൽ ഒരാളാണ് ഖുശ്ബു. ആ ഖുശ്ബുവിന്റെ ബാല താരമായിട്ട് അഭിനയിച്ച താരമാണ് നമ്മുടെ മുന്നിൽ നിൽക്കുന്ന ഈ താരം. വിമല കോളേജ് ഇപ്പൊ ശരിക്കും ഉണർന്നിട്ടുണ്ട്. അതായത് ഇതാണ് ഞങ്ങൾക്ക് കാണിച്ചു കൊടുക്കാനുള്ള ഞങ്ങളുടെ പെൺകരുത്തിന്റെ പ്രതീകം എന്ന് പറഞ്ഞിട്ട് ഉണർന്നു വന്നിട്ടുണ്ട്. ആ ഉണർവ് നഷ്ടപ്പെടുന്നതിന് മുന്നേ നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. തീർച്ചയായിട്ടും, തീർച്ചയായിട്ടും. അടുത്ത ചോദ്യം വരുന്നു. എന്താണ് എ ടി എം അടുത്ത ചോദ്യം? ഏത് ജില്ലയിലാണ് പഴശ്ശി ഡാം സ്ഥിതി ചെയ്യുന്നത്? കോഴിക്കോട്, തൃശൂർ, കണ്ണൂർ, പാലക്കാട്. ബുദ്ധിപരമായ ഒരു നീക്കത്തിൽ ഞാൻ പോവുകയാണ്. ലൈഫ് ലൈൻ. ആൾക്കൂട്ടമാണോ സുഹൃത്താണോ? ആൾക്കൂട്ടം. ആൾക്കൂട്ടം. തൃശൂർക്കാർ പറയുന്നു കണ്ണൂരാണ് ഉത്തരമെന്ന്. ശരിയാണ്. ഒരു തീർച്ചയായിട്ടും ഞാൻ അവരെ വിശ്വസിക്കുന്നുണ്ട്. ഞാൻ അവരെ വിശ്വസിക്കുന്നു, കണ്ണൂരാണ് ശരി ഉത്തരമെന്ന് പറയുന്നു. നോക്കാം. കണ്ണൂർ എന്ന് വിളിക്കുന്ന സമയത്ത് വിമല കോളേജിന് പതിവുണ്ടായിരുന്നു, അല്ലെങ്കിൽ ഇതിനു മുൻപ് കേൾപ്പിച്ച ഒരു ആവേശവും ഉണ്ടായിരുന്നില്ല. അതിന്റെ അർത്ഥം ഒരുപാട് പേർക്ക് ആ ഉത്തരം അറിയില്ല എന്നാണ്. പക്ഷേ ഒരു നേതാവ് ഒരിക്കലും അവരുടെ കൂടെയുള്ളവരെ വിട്ടിട്ട് ഒരു പരിപാടി ചെയ്യില്ല. അവരെനിക്ക് വിശ്വാസമുണ്ട്. തോറ്റാലും സാരല്ല, അവര് പറഞ്ഞിട്ടല്ലേ. തോറ്റാലും സാരല്ല, അവരുടെ കൂടെ നിൽക്കുകയാണ്. തീർച്ചയായിട്ടും. കയ്യടി വേണോട്ടോ അതിന്?
അങ്ങനെ ചോദിച്ചോക്കാം. ചോദിക്കാം. ശരിയായിട്ടുള്ള ഉത്തരമാണോ ATM? കണ്ണൂർ. വിമല കോളേജിന് തെറ്റില്ല. Thank you so much. Thank you. Thank you so much. 10,000 രൂപ വരുന്നു. വേഗം കൊടുത്തോ. ഇത് ഇവർക്കാണ്. വീട് എവിടെയാണ് കറക്റ്റ്? വീട് തൃശ്ശൂര് കുറിയച്ചിറ യൂണിറ്റി റോഡ്. യൂണിറ്റി റോഡ്. വീട്ടിലാരൊക്കെ ഉണ്ട്? അഭിഷനുണ്ട്, അമ്മയുണ്ട്, എനിക്കൊരു ചേച്ചിയുണ്ട്. ചേച്ചി ഞാനും 16 വയസ്സിന് വ്യത്യാസമുണ്ട്. അൺഎക്സ്പെക്റ്റഡ് ചൈൽഡ് ആയിരുന്നു ഞാൻ. അപ്പം പഠിച്ചതാണല്ലേ? അത് ഞാൻ എന്റെ ജീവിതം കൊണ്ട് തെളിയിക്കുന്നതാണ്. കൊള്ളാം. ചേച്ചി കല്യാണം കഴിഞ്ഞു, ഫാമിലി ആയിട്ട് സെറ്റിൽഡ് ആണ്. ചേട്ടനുണ്ട്, രണ്ട് പെൺകുട്ടികളും ഉണ്ട്. ഇവിടെ വന്ന സമയത്ത്, ഇവിടുന്ന് കാശ് എടുക്കുന്ന സമയത്ത് പറഞ്ഞൊരു കാര്യമുണ്ട്, ഇത് നിങ്ങൾക്കുള്ളതാണ്. അവർക്കാണ്. അതെന്താ കാര്യം? അവരാണല്ലോ ഈ ഉത്തരം എനിക്ക് പറഞ്ഞു. അതായത് ഈ കാശ് കിട്ടിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ഇത് ഇവർക്ക് വേണ്ടിയിട്ട് തന്നെയാണ് സർ. ചേട്ടാ, കാര്യം നമ്മളിവിടെ ഒരു ഫൈൻ ആർട്സ് വരുന്നുണ്ട്, ഒപ്പം തന്നെ നമ്മൾ അതിന്റെ കൂടെ ചാരിറ്റബിൾ ആയിട്ടുള്ള കുറെ വർക്ക്സ് ചെയ്യുന്നുണ്ട്. എന്തൊക്കെ? ഇപ്പം കഴിഞ്ഞ വർഷം, കഴിഞ്ഞ വട്ടം ഓണത്തിന് നമ്മള് നമ്മുടെ കോളേജിൽ തന്നെ പഠിച്ച ഒരു ചേച്ചിയുടെ ഡയാലിസിസ് ഓപ്പറേഷന് വേണ്ടിയിട്ട് നമ്മൾ ഓൾമോസ്റ്റ് നല്ലൊരു എമൗണ്ട് കൊടുത്തിട്ടുണ്ട്. ആൻഡ് അതൊക്കെ അതിനൊക്കെ കൂടെ നിന്നത് ഇവരാണ്. ഇവരാണ് ആ പൈസ തന്നത്. എന്തായാലും ഇപ്പോൾ ഒരു കാര്യം ഞങ്ങൾക്ക് മനസ്സിലായി, കൈയടിക്കാനും ആവേശം കാണിക്കാനും സൗന്ദര്യം കാണിക്കാനും മാത്രമല്ല മനുഷ്യത്വപരമായിട്ട് ചിന്തിക്കാൻ കൂടി അറിയാവുന്നവരാണ് വിമല കോളേജിലെ പിള്ളേർ. തീർച്ചയായിട്ടും. നയിക്കാൻ ഇഷ്ടമാണോ? നയിക്കപ്പെടാൻ ഇഷ്ടമുണ്ടെങ്കിൽ നയിക്കാൻ ഞാൻ തയ്യാറാണെന്ന് പറയുന്ന പെൺകുട്ടിയെ തേടിയിട്ട് അടുത്ത ചോദ്യം വരുന്നുണ്ട്. ഞാൻ ചോദിക്കട്ടെ? തീർച്ചയായിട്ടും. അടുത്ത ചോദ്യം വരുന്നു. 15,000 രൂപയുടെ ചോദ്യമാണ് വരുന്നത്. എന്താണ് ATM ചോദ്യം? അമ്പ. ATM മനസ്സ് മാത്രമല്ല കേട്ടോ, രണ്ട് കണ്ണ് നന്നായിട്ട് അറിയാം. ചോദ്യം ഇതാണ്. പ്രാഞ്ചിയേട്ടൻ ആൻഡ് ദ സെയിന്റ് എന്ന സിനിമയിൽ മമ്മൂട്ടിയുടെ കഥാപാത്രം അന്വേഷിച്ചു പോയ പുരസ്കാരം ഏതാണ്? പത്മവിഭൂഷൺ, പത്മഭൂഷൺ, പത്മശ്രീ, ഭാരതരത്നം. ഈ സമ്മാനമാണ് എന്റെ ജീവിതം മാറ്റിയത്. ഉത്തരം പറയട്ടെ? പറഞ്ഞോ. പറ അവിടെ നിന്ന് പത്മശ്രീ. പത്മശ്രീ. പത്മശ്രീ എന്ന് രണ്ടും കൽപ്പിച്ച് ഉത്തരം പറയുന്നു. അതെ. അത് പറയുന്ന സമയത്ത് അതിന്റെ ഷൂട്ടിംഗ് ലൊക്കേഷനും ആ സമയത്തിന്റെ എക്സ്പീരിയൻസ് ഒക്കെ ഓർക്കുന്നുണ്ടോ? ഒരുപാട് കാര്യങ്ങൾ ഓർമ്മ വരുന്നുണ്ട്. മമ്മൂക്കാനെ നേരിട്ട് കണ്ടായിരുന്നോ? തീർച്ചയായിട്ടും കണ്ടിരുന്നു. ജീവശ്വാസമാണെന്നാണ് പറഞ്ഞത്. ആദ്യമായിട്ട് ഞാൻ അഭിനയിച്ചത് ലൗഡ് സ്പീക്കറിലാണ്. അതിൽ ഒരുപാട് കുട്ടികളും കൂടെ ആയിരുന്നു. അതിൽ ഫുൾ മമ്മൂട്ടി. സെക്കൻഡേ. അപ്പം മോള് മോശമില്ലാത്ത ബാലതാരമായിരുന്നു. അത് മാത്രമല്ല, മമ്മൂക്കയുടെ കൂടെയാണ് എല്ലാം അഭിനയിച്ചത്. അതെ. വേറെ ഏതൊക്കെ സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്? മൂന്നാമതൊരു പടം ചെയ്തിരുന്നു, ദ റിപ്പോർട്ടർ എന്ന് പറഞ്ഞ്. അത് മമ്മൂക്ക കണ്ടിട്ടുണ്ട്. അല്ല, അതിൽ കൈലാഷ് സാറായിരുന്നു അഭിനയിച്ചിരുന്നത്. ആളുടെ പെങ്ങളായിട്ടായിരുന്നു അഭിനയിച്ചത്. പ്രാഞ്ചിയേട്ടൻ അഭിനയിക്കുന്ന സമയത്ത് മമ്മൂക്കയായിട്ട് എങ്ങനെയായിരുന്നു സൗഹൃദം? ഉണ്ടായിരുന്നോ? ഓ, എന്താ പേര്? ചോദിച്ചില്ലേ? ഒട്ടുമല്ല, അവര് വളരെ നല്ലൊരു മനുഷ്യനാണ്. അതെ, വളരെ സ്നേഹമുള്ള ഒരു നടനുമാണ്. അതിനും വലുതായ ഒരു മനുഷ്യനാണ് അദ്ദേഹം. മനസ്സുള്ളൊരു മനുഷ്യനായിട്ട് തോന്നി? അതെ, തീർച്ചയായിട്ടും. അതിൽ സംശയമില്ല. കൂടെ നിൽക്കുന്നവരെ ചേർത്ത് പിടിക്കാനുള്ളൊരു മനസ്സുണ്ട് അവർക്ക്. തീർച്ചയായിട്ടും. നമ്മുടെ അഭിനയം കണ്ടിട്ട് മമ്മൂക്ക എന്തെങ്കിലും പറഞ്ഞിരുന്നോ? ആ, TC വാങ്ങി പോയോ നീ എന്ന് ചോദിച്ചിരുന്നു. എന്ത് പറഞ്ഞു മമ്മൂക്ക അടുത്ത്? ഇല്ല, പോവാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞു. ഇങ്ങനെ വിട്ടു പോവാൻ പറ്റണ്ടേ? ഞാൻ ഇപ്പോഴും പ്രാഞ്ചിയേട്ടൻ തന്നെയാന്ന് പറഞ്ഞു. പ്രാഞ്ചിയേട്ടന്റെ ഓമന ഇപ്പോഴും മമ്മൂക്കാനെ മാത്രമല്ല ATM വിട്ടു പോയിട്ടില്ല. ഈ ചോദ്യത്തിന് ഉത്തരം ശരിയാണെങ്കിൽ വിട്ടു പോവാതെ നമ്മുടെ കയ്യിലേക്ക് 15,000 രൂപ കൂടി കിട്ടും. ചോദിച്ചോക്കട്ടെ? ചോദിക്കാം, തീർച്ചയായിട്ടും. ശരിയായിട്ടുള്ള ഉത്തരമാണോ ATM? പത്മശ്രീ. പത്മശ്രീ ശരിയായിട്ടുള്ള ഉത്തരം. സ്വന്തമാക്കിയിരിക്കുന്നു 15,000 രൂപ. വാ, വന്ന് കാശ് എടുത്തോ. ശ്രദ്ധിച്ചോ, കയ്യിലുള്ള കാശൊക്കെ മാറി. 100 മാറി, 500 ആയി. അതെ, കഴിഞ്ഞ വട്ടം മാറിയതിന്റെ ശീലം ഇതുവരെ മാറിയിട്ടില്ല. ഇപ്പോഴും കയ്യിൽ പഴയ നോട്ടൊക്കെ ഇരിപ്പുണ്ടോ? 500 സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. എന്റെ പിള്ളേരെ പിള്ളേരെ പിള്ളേർ കാണിച്ചോ. ഭാവി തലമുറയ്ക്ക് വേണ്ടിട്ട് 500-1,000 സൂക്ഷിച്ചു വെച്ചിട്ടുണ്ടോ? അതായത് ഇപ്പൊ നിലവിലുള്ള സാമ്പത്തിക പരിഷ്കരണത്തിനൊക്കെ എതിരാണോ? ഒട്ടും എതിരൊന്നുമല്ല. എല്ലാത്തിനെയും നന്മയെ അങ്ങോട്ട് കണ്ണടച്ച് വിശ്വസിച്ച് അതിനെ അങ്ങ് എടുക്കുന്ന ഒരാളാണ് ഞാൻ. അതുകൊണ്ട് തന്നെ
ഓപ്പോസിറ്റ് ആയിട്ടൊന്നും ഇല്ല, പക്ഷെ കുറച്ച് സമയം വേണമല്ലോ നമുക്ക്. അതിലൊരു പരാതി ഉണ്ട്. അതാണ് ആ സമയം ക്ഷീണം മാറിയില്ല എന്ന് പറയാനുള്ള കാരണം അതാണ്. അതെ അതെ, ആ സമയം ഇങ്ങനെ നീണ്ടു നീണ്ടു പോകുന്നതിൽ ചെറിയൊരു പരാതി ഉണ്ട്. തീർച്ചയായിട്ടും ഉണ്ട്. നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. കയ്യില് പുതിയ 500 രൂപ നോട്ടുകൾ വരട്ടെ. വരാനുള്ളതാണെങ്കിൽ വരട്ടെ. വരാനുള്ളതാണെങ്കിൽ വരട്ടെ. അടുത്ത ചോദ്യം വരട്ടെ. എത്ര രൂപക്കുള്ള ചോദ്യമാണ് വരുന്നത്? കാലിക്കറ്റ് സർവകലാശാലയുടെ ആസ്ഥാനം ഏത് ജില്ലയിലാണ്? കണ്ണൂർ, കോഴിക്കോട്, മലപ്പുറം, തൃശൂർ. ഉത്തരത്തിലേക്ക് പോകാം. ഉത്തരത്തിലേക്ക് പോകാം. പറയൂ, എന്താണ് ഉത്തരം? മലപ്പുറം. മലപ്പുറം എന്ന് പറയുന്നു. വരൂ. ഈ ചോദ്യത്തിന്റെ കാര്യത്തിൽ ലെവലേഷൻ സംശയമില്ലാതെ ഉത്തരം പറയുന്നു മലപ്പുറം. കാരണം നമ്മുടെ ഇവിടെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി അതേഡ് ആയിരുന്നു. ഇപ്പോഴാണ് ഈ വർഷമാണ് ഓട്ടോണമസ് ആയത്. സോ കഴിഞ്ഞ വർഷം വരെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ആണ്. ആൻഡ് ഇവിടെ തേർഡ് ഇയേഴ്സ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലുള്ളവരുണ്ട്. അവരെയൊക്കെ എക്സാംസ് വരുമ്പോ ഞാൻ കുറെ ഓർത്തിട്ടുണ്ട്. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയെ ഉറപ്പാണ്. ഒരു തരം, രണ്ടര, മൂന്നരം. ഒരു തരം, രണ്ടു തരം, രണ്ട് മുക്കാൽ തരം, മൂന്ന് തരം. ശരിയായിട്ടുള്ള ഉത്തരമാണ് ATM മലപ്പുറം. മൂന്ന് മുക്കാൽ തരം, അഞ്ച് തരം ശരിയാണ്. താങ്ക് യു. ഒന്ന് കാശ് 25,000 രൂപ. 400,000 രൂപയാണ് സ്വന്തമാക്കുന്നത്. എത്ര രൂപയുള്ള ചോദ്യം എന്ന് അറിയോ? അറിയില്ല, ഞാൻ പറയട്ടെ. പറയാം, 50,000 രൂപ. അല്ലേ, അതിലേക്ക് വരാം. ഇപ്പൊ 35. എന്റെ ആഗ്രഹം 50 എന്നാണ് മാത്തു. അല്ല, 35 മതി. ആണോ? 35 മതിയില്ലേ? എന്ത് വേണം? എന്റെ ചങ്കൂറ്റത്തിന്റെ വില. ചങ്കൂറ്റത്തിന്റെ വില കൊടുക്കും മാത്തു. ATM എത്ര രൂപക്കുള്ള ചോദ്യമാണ്? എന്താണ് ചോദ്യം? പറഞ്ഞോനെ പെട്ട്. 50,000 രൂപയുടെ ചോദ്യം. 500,000 രൂപയുടെ ചോദ്യം വരുന്നു ATMലേക്ക്. ചോദ്യം ഇതാണ്. PV സിന്ധു ഇന്ത്യക്കായി ഒളിമ്പിക്സ് വെള്ളി മെഡൽ നേടിയത് ഏത് ഒളിമ്പിക്സിലാണ്? ലണ്ടൻ, ടോക്കിയോ, റിയോ, ഏതൻസ്? ഉത്തരം പറയാം. പറയാം, പറയാം. റിയോ. റിയോ. റിയോ എന്ന് വെച്ചപ്പോ റിയോ 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 എന്തത്? നല്ല കാര്യങ്ങൾ ചെയ്യാനൊന്നും അധികം സമയം എടുക്കരുത്, അതുകൊണ്ടാ വേഗം അങ്ങ് പറഞ്ഞ അവസാനിപ്പിച്ചത്. ശരിയാണ് ഉത്തരമെങ്കിൽ വിമല കോളേജിന് വേണ്ടിയിട്ട് നമ്മൾ നേടുന്നു 500,000 രൂപ. ചോദിച്ചോക്കാം? ചോദിക്കാം. ശരിയായിട്ടുള്ള ഉത്തരമാണോ ATM? റിയോ. റിയോ. നീ ഒരു അഡ്ജസ്റ്റ്മെന്റിൽ വഴങ്ങുകയാണെങ്കിൽ ATM ഇവിടെ വെച്ചിട്ട് ഞാൻ പോയിട്ട് നാളെ വരാം എന്ന് പറഞ്ഞ് പോകേണ്ടി വരും. തൽക്കാലം ഒരു അഡ്ജസ്റ്റ്മെന്റിന് ഞാൻ തയ്യാറല്ല. പക്ഷെ എന്നെ പണയം കൊടുക്കരുത് ഇവിടെ. അത് ഞാൻ ചെയ്യൂല. കാരണം പഞ്ചാബികളുടെ ഒരു ഏർപ്പാട് അങ്ങനെയാണ്. അല്ല, ഞാൻ അതുകൊണ്ടല്ല, പണയം ഞാൻ വെച്ചാൽ ഇതൊരു മെൻസ് കോളേജ് ആണെങ്കിൽ, പക്ഷെ ഇവിടെ എന്തായാലും ഞാൻ കല്ലുവിനെ പണയം വെക്കൂല. ഇവിടെ ഞാൻ വെക്കുകയാണെങ്കിൽ ഞാൻ എന്നെ തന്നെ പണയം വെക്കുള്ളൂ. അടുത്ത ചോദ്യത്തിലേക്ക് പോവാല്ലേ? പോവാലോ, പോവാലോ. എന്തോ ആത്മവിശ്വാസം. ചോദിച്ചിരിക്കുന്നു, എന്താണ് ATM? അടുത്ത ചോദ്യം. ഇന്ത്യയിൽ ഏറ്റവും അവസാനം രൂപം കൊണ്ട സംസ്ഥാനം ഏതാണ്? ഛത്തീസ്ഗഡ്, ഝാർഖണ്ഡ്, തെലുങ്കാന, ഉത്തരാഖണ്ഡ്. പറയട്ടെ? പറഞ്ഞോ. തെലുങ്കാന. വരൂ. 400,000 ലേക്കാണോ അതോ 250,000 ലേക്കാണോ
നമ്മുടെ സഞ്ചാരം എന്നുള്ളതാണ് അറിയേണ്ടത്. മുക്കാൽ എന്നാണ് പറയുന്നത്, ഇല്ലെങ്കിൽ മുക്കാലി കെട്ടിട്ട് അടിക്കുന്ന വട്ട. ചോദിക്കട്ടെ? ചോദിക്കാം. ശരിയായിട്ടുള്ള ഉത്തരമാണോ? തെലുങ്കാന. നീ വിഷമിക്കോ, നീ ഇനി ബോധം കെട്ട് വീഴോ എന്നൊക്കെ വിചാരിച്ചാ ഡാൻസ് കളിക്കാൻ പോകത്ത. നിനക്കൊരു വിഷമമാവണ്ടല്ലോ എന്ന് വെച്ചിട്ടാ. അല്ലെങ്കിൽ ഞാനിപ്പോ ഡാൻസ് കളിച്ച് 250,000 രൂപയാ വിമല കോളേജിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്നത്. അതും ഇവിടെ കൂടു നിൽക്കുന്ന ആയിരക്കണക്കിന് പെൺകുട്ടികളുടെ കൈകളിലേക്കാണ് ഇത് എത്തിച്ചേർന്നത്. അവർക്ക് വേണ്ടിയിട്ടാണിത്. ഒരു 5 പൈസ പോലും 5 പൈസ പോലും നമ്മുടെ ചെയർപേഴ്സൺ സ്വന്തമാക്കുന്നില്ല. അവർക്ക് വേണ്ടി മാത്രം. അവർക്ക് വേണ്ടി മാത്രം. അടുത്ത ചോദ്യം. അടുത്ത ചോദ്യം. എത്ര രൂപയ്ക്കുള്ള ചോദ്യമാണ് വരുന്നത് നോക്കാം. എന്താണ് ചോദ്യം നോക്കാം. എനിക്കറിയാം, ഞാൻ പറയില്ല. നീ ഒന്ന് പറഞ്ഞ് ഒന്ന് ഞെട്ടിച്ച എല്ലാരെ. വിമല കോളേജിന് വേണ്ടിട്ട് ഇനി എത്ര രൂപയ്ക്കുള്ള ചോദ്യമാണ്, എന്താണ് ചോദ്യം വേണ്ടിയും ഇനി വരുന്നത്? 1,00,000 രൂപയുടെ ചോദ്യം. വെച്ചൂർ പശു ഏത് സംസ്ഥാനത്തെ പ്രാദേശിക ഇനമാണ്? കേരളം, തമിഴ്നാട്, ആന്ധ്രാപ്രദേശ്, കർണാടക. വെച്ചൂർ പശു. ₹1,00,000 രൂപയുടെ ചോദ്യത്തിനാണ് വന്ന് നിൽക്കുന്ന ജിമിക്കി കുട്ടി. അതെ. ഉത്തരം അറിയോ? ഉത്തരം അറിയാം. നിനക്ക് ആത്മവിശ്വാസം പറയില്ലേ. ഞങ്ങള് വിമലക്കാർക്ക് ആത്മവിശ്വാസം കൂടുതലാ. ഉത്തരം അറിയോ? നോക്കിവിടെ ആ പറഞ്ഞു നോക്കാന്നൊക്കെയല്ലേ സാധാരണ പറയണ്ടേ. ഉത്തരം അറിയോ? ഉത്തരം അറിയാം. ഇനി പറഞ്ഞു ഉത്തരം. പറ ഉത്തരം പറ. തെറ്റിക്കരുത്. കേരളം. കേരളം. ആ കുട്ടി പറഞ്ഞു ഉത്തരം. കൂടെ നിൽക്കണോ? കൂടെ നിൽക്കുവാണ് തീർച്ചയായിട്ടും. നമുക്ക് ചോദിക്കാല്ലേ? ചോദിക്കാം. 1,00,000 രൂപയുടെ ചോദ്യം. 37,500 രൂപയിലേക്കാണോ 1,00,000 രൂപയിലേക്കാണോ പോകുന്നത് എന്നുള്ളതാണ് അറിയാനുള്ളത്. കിട്ടിയാൽ 1,00,000. ചോദിക്കാം. ശരിയായിട്ടുള്ള ഉത്തരമാണോ ഐറ്റിയം? കേരളം. കയ്യിൽ 1,00,000 രൂപയാണ് ഇപ്പോൾ ഉള്ളത്. എന്താ പറയാനുള്ള ഈ അവസരത്തില്? ദൈവം എന്നുള്ള ഒരാൾ മുകളിലുള്ളത് കൊണ്ടും ഇവരെ കൂടെ നിൽക്കുന്നത് കൊണ്ടും ഏത് നന്മയ്ക്കും എവിടം വരെയും പോവാൻ പറ്റുന്നു മനസ്സിലായി. ഞാൻ എൻ്റെതല്ല നമ്മുടേതാണെന്ന് പറയാനായിട്ട് ആർജവം കാണിക്കുന്ന ഈ കോളേജിലെ പെൺകുട്ടിയാണ് ഇപ്പോൾ 1,00,000 രൂപ സ്വന്തമാക്കി നമുക്ക് മുൻപിൽ നിൽക്കുന്നത്. അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. പക്ഷേ ഇനി നോക്കി കളിക്കണം, കാരണം കയ്യിൽ 1,00,000 രൂപയാണ്. ഇനി ലൈഫൊന്നും ബാക്കിയില്ല. അതുകൊണ്ട് തന്നെ 1,00,000 നിന്നും ഇനി നമ്മളൊരു തെറ്റുത്തരം പറഞ്ഞിട്ട് അത് നഷ്ടമായാൽ നമുക്ക് നഷ്ടമാകുന്നത് വലിയ തുകയാണ്. എന്താണ് ഐറ്റിയം? അടുത്ത ചോദ്യം. 2017 തൃശൂർ പൂര വിളംബരത്തിൻ്റെ ഭാഗമായി തെക്കേ ഗോപുര നട തുറന്ന ഗജകേസരി ഏതാണ്? തിരുവമ്പാടി ശിവസുന്ദർ, പാറമേക്കാവ് ശ്രീ പരമേശ്വരൻ, മംഗലാംകുന്ന് അയ്യപ്പൻ, തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രൻ. ഉത്തരം അറിയോ? 1,50,000. 1,50,000 കിട്ടിയാൽ പോയാൽ 50,000. സംശയമുണ്ട്. എന്താണ് തീരുമാനം? മുന്നോട്ട് പോകുന്നു. മുന്നോട്ട് പോകുന്നു. പറയൂ ഉത്തരം. തെച്ചിക്കോട്ട് രാമചന്ദ്രൻ. തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രൻ. ഉറപ്പിക്കാം. വരൂ. തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രൻ 2017 തൃശൂർ പൂരത്തിൻ്റെ ഭാഗമായിരുന്നു. പക്ഷേ തെക്കേ ഗോപുര നട തുറന്നു വന്നത് തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രനാണോ? ആണോ? അതിനും അത് ഇത് ആഗ്രഹം. ഇത് വിമല കോളേജിൻ്റെ 1,50,000 കയ്യിലേക്ക് വരുന്നു എന്നുള്ള ആഗ്രഹമല്ലേ ഇത്? തൃശൂരിന് ആനക്കാരത്തിൽ തെറ്റിയോ? ചോദിക്കാം നമുക്ക്. തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രൻ ഉറച്ചു നിൽക്കുന്നു. അത് തിരുവമ്പാടി ശിവസുന്ദരൻ അല്ലേ? ശിവസുന്ദരൻ അല്ലേ? ചോദിക്കല്ലേ? ചോദിക്കാം. തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രൻ എന്നാണ് ഉത്തരം പറഞ്ഞിരിക്കുന്നത്. ഈ ഉത്തരം
ശരിയാണോ? അതായത് ആന അലറുമോ അതോ ചെരിയുമോ? കയ്യടി പോരാട്ടോ ഒന്നര ലക്ഷത്തിന്. ഇവിടെ തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രൻ എന്നുള്ള പേര് നമ്മൾ ഉയർന്ന സമയത്ത് ഒരുപാട് പൂരപ്രേമികളുടെ, ഒരുപാട് ആനപ്രേമികളുടെ മനസ്സിലേക്ക് ഇരച്ചു വന്ന ഒരു വിഷ്വൽ ഉണ്ടാവും. എനിക്ക് 100% ഉറപ്പാണ് ആ വർഷത്തെ പൂരം കവർ ചെയ്തതിൽ ഏറ്റവും ബെസ്റ്റായിട്ട് കവർ ചെയ്തത് നമ്മുടെ ഉടൻ പണമായിരുന്നു. കാരണം അതിലേറ്റവും അടുത്ത് നിന്ന് തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രനെ ഒപ്പിയെടുത്തത് ഉടൻ പണത്തിൻ്റെ ക്യാമറകളാണ്. ആവേശത്തിൻ്റെ ആ പഞ്ചവാദ്യം, അതിൻ്റെ വിഷ്വൽസ് നമുക്ക് ഒരിക്കൽ കൂടി ഒന്ന് കാണണ്ടേ? നേടി നിൽക്കുന്നു. എനിക്ക് 2 ലക്ഷം രൂപയുടെ ചോദ്യമാണ് വരുന്നത്. ചോദ്യം ഞാൻ ചോദിക്കണോ അതോ പിന്മാറണോ? കേട്ടിട്ട് തീരുമാനിക്കാം. എന്താണ് ATM ആ ചോദ്യം? അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലേക്ക് സാധനങ്ങൾ എത്തിക്കുവാൻ വേണ്ടി അമേരിക്ക വിക്ഷേപിച്ച മനുഷ്യനില്ലാത്ത പേടകം ഏതാണ്? മറീനർ 10, സൈഗ്നസ്, എക്സവേറ്റർ, ഒഡീസി. പിന്മാറുന്നു. ശരിയായിട്ടുള്ള ഉത്തരം ഇനിയൊന്ന് വേണമെങ്കിൽ ഗസ് ചെയ്തോ? അറിയാത്ത കാര്യം ഞാൻ പറയുന്നതിൽ അർത്ഥമില്ല, അതുകൊണ്ട് എന്നാലും ചുമ്മാ ഇനി പറയാലോ. ഒഡീസി. ഒഡീസി. എങ്ങാനും ആ ഉത്തരം പറഞ്ഞിരുന്നെങ്കിൽ വിമല കോളേജിന് തെറ്റുപറ്റിയനെ. സൈഗ്നസ് ആണ് ശരിയായിട്ടുള്ള ഉത്തരം. ആ ഉത്തരം പറയാതെ പിന്മാറാനായിട്ട് എടുത്ത തീരുമാനം അത് 100% ഉചിതമായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ വിമല കോളേജിന്റെ സ്നേഹത്തിന്റെ നടുക്ക് നിന്ന് സ്വന്തമാക്കിയിരിക്കുന്നു ഉടൻ പണത്തിൽ നിന്നും 1.5 ലക്ഷം രൂപ. എനിക്ക് ഒരു കാര്യം പറയാനുണ്ട്. ഇവരുടെ ഇത്രയധികം സപ്പോർട്ടും പിന്നെ പ്രത്യേകിച്ച് നമ്മുടെ വിമല കോളേജിന്റെ ഏറ്റവും പ്രിയപ്പെട്ട സിസ്റ്റർ പ്രിൻസിപ്പൽ മാരിയ ടീച്ചറായിട്ട് ഇവിടെ ഞങ്ങളുടെ കൂടെ നിന്ന് എല്ലാ നന്മയുള്ള കാര്യങ്ങൾക്കും ഒറ്റക്കെട്ടാൻ നിൽക്കുന്ന ഞങ്ങളുടെ ടീച്ചേഴ്സ് ഓരോരുത്തർക്കും ഇവിടെ ഞങ്ങൾക്ക് വേണ്ടി, ഞാനിവിടെ നിൽക്കുമ്പോൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ അവിടെയുള്ള കുറച്ച് അങ്കിൾമാരും ആൻറ്റിമാരും, പ്രത്യേകിച്ച് നമ്മുടെ ഇപ്പോൾ ചേച്ചിമാർ, അങ്ങനെ ഒരുപാട് പേരുണ്ട് ഈ വിമലയുടെ കുടുംബത്തിൽ. അവർക്ക് ഓരോരുത്തർക്കും ഈ നിമിഷത്തിൽ താങ്ക് യു സോ മച്ച്. ഒരു കോളേജ് എപ്പോഴും എന്താണ് ഗംഭീരമാവുന്നത് അല്ലെങ്കിൽ ഊഷ്മളമാവുന്നത് അവിടുത്തെ കുട്ടികളും ടീച്ചേഴ്സും തമ്മിലൊരു ബന്ധം ഊഷ്മളമാവുന്ന സമയത്താണ്. അതിവിടെ വന്നപ്പോൾ ഫീൽ ചെയ്തു. നമുക്ക് ആ ഊഷ്മളത കിട്ടി. കുട്ടികൾക്ക് എല്ലാവർക്കും, ടീച്ചേഴ്സിനും ഞങ്ങളുടെ ഹൃദയം നിറഞ്ഞ നന്ദിയും സന്തോഷവും അറിയിക്കുന്നു. താങ്ക് യു സോ മച്ച്. മാതു, യെസ് കലു സിംഗ്, 1.5 ലക്ഷം രൂപയാണ് കൊടുക്കട്ടെ മാതു സിംഗ്? കൊടുത്തോ, അത് വെറുതെ ആക്കേണ്ട. ഒരു പഞ്ചാബി സ്റ്റൈലിൽ അങ്ങ് കൊടുത്തോ.